പ്രശ്നം അത്യാവശ്യമാണ്. ഗ്യാസ് കേസ് കമ്മിറ്റി ഭാരവാഹികൾ ജനാധിപത്യ കമ്മിറ്റി അംഗങ്ങളാണ്. കർണാടകയിൽ ആദ്യമായി സംസ്ഥയുടെ നേരിട്ട് നടത്തുന്ന എസ് എൻ ഇ സി സംസ്ഥ നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന് പറയുന്ന സിലബസിന് കീഴിൽ ഒരു വുമൻസ് കോളേജ് പെൺകുട്ടികൾ ഹോസ്റ്റൽ സൗകര്യത്തോടുകൂടെ ഒരു സ്ഥാപനം വരികയാണ്. അത് സുള്ളി താലൂക്കിലെ അജ്ജാവരയിലാണ് ഈ സ്ഥാപനം വരുന്നത്. അതിന് സീതുലമ നമ്മുടെയൊക്കെ അഭിമാനമായ ജിഫിലി മുത്തുക്കോയട്ടങ്ങൾ കഴിഞ്ഞ മെയ് 16 തീയതി കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചു. ഏകദേശം സമസ്ത നിർദ്ദേശിക്കുന്ന പ്രകാരം വലിയൊരു ക്യാമ്പസാണ് അവിടെ വരാൻ പോകുന്നത്. ഏകദേശം 3 കോടി രൂപ ചെലവിൽ 18,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു വലിയൊരു കോളേജാണ് വരാൻ പോകുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്ത്രീകളുടെ വിദ്യാഭ്യാസം വളരെ ആവശ്യമായൊരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. ദക്ഷിണ കന്നഡ കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമസ്തയുടെ പ്രവർത്തനമുള്ളത് നമ്മുടെ കർണാടകയിലാണ്. എന്നിട്ട് പോലും കർണാടകയിൽ പെൺകുട്ടികൾക്ക് താമസിച്ച് പഠിക്കാൻ ഹോസ്റ്റൽ സംവിധാനത്തിൽ ഒരു സ്ഥാപനം നമ്മുടെ കർണാടകയിലില്ല. നമ്മൾ മറ്റുള്ള ആശയക്കാരെ മറ്റുള്ള സംഘാടകരുടെ സ്ഥാപനത്തിലേക്ക് പോയി സമസ്തയുടെ അഭിമാനികൾ പഠിക്കേണ്ട ഒരു അവസ്ഥാവിശേഷണം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ പരിഹാരമാകണമെന്നുള്ള ഒരേ ഉദ്ദേശം കൊണ്ടാണ് പിന്നെ സമസ്തയുടെ മഹാന്മാരായ ഉലമാക്കളുമായി ആലോചിച്ച് ഇങ്ങനെയൊരു സ്ഥാപനം അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഇട്ടത്. ഇൻഷാല്ലാ, അപ്പോൾ നമുക്കറിയാം 3 കോടി സ്വരൂപിച്ചെടുക്കണമെങ്കിൽ വലിയൊരു ഭാരമുണ്ട്. പിന്നെ ഓരോ നാട്ടിലും പോയപ്പോൾ ആ നാട്ടിൽ അവരുടേതായ പ്രൊജക്റ്റുകൾ, മദ്രസ അതേപോലെ തന്നെ അവരുടെ പള്ളി, അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഒരു ഒരുത്തിനുള്ള ഉദ്ദേശം, പിന്നെ ഹിർപൂർവക എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ദക്ഷിണ കന്നഡ ജില്ലയിലെ കല്ലുകുണ്ടിയിൽ നിന്ന് പിന്നെ June 22 ആരംഭിച്ച് ഇങ്ങനെ ഓരോ മഹല്ലുകളിലേക്കും SKSF ശാഖകളിലേക്കും കർണാടകയിലെ മുഴുവൻ ശാഖകളിലേക്കും എത്തിക്കുക. ഈ ഒരു സ്ഥാപനം ആവശ്യമാണ്, ഈ ഒരു സ്ഥാപനത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കി കൊടുക്കുക, അവിടെ ഉള്ള ആളുമായിട്ട് ഷെയർ ചെയ്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവർ ബാക്കിയുള്ളവരുമായി ഇത് ഷെയർ ചെയ്യുമെന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനൊരു യാത്ര ഇപ്പോൾ ഈ കുതിരൂർ എന്ന പ്രദേശത്ത് എത്തിയിട്ടുള്ളത്. അൽഹംദുലില്ലാ, നിങ്ങളിങ്ങനൊരു ക്യാമ്പയിൻ ഞങ്ങൾക്ക് ഇങ്ങനൊരു സൗകര്യം ചെയ്തു തന്നാൽ വളരെ സന്തോഷമുണ്ട്. അള്ളാഹു ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇൻഷാല്ലാ, നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ സ്ഥാപനം, ഇതൊരു ആവശ്യമുള്ള സ്ഥാപനം, ആൺകുട്ടികളുടെ സ്ഥാപനം. ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ കർണാടകയിലുണ്ട്, കേരളത്തിലുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ പെൺകുട്ടികൾക്ക് നിന്ന് പഠിക്കാൻ നമ്മൾ കേരളത്തിലേക്ക് പോകണം, അതല്ലെങ്കിൽ മറ്റുള്ള സംഘടനയുടെ സ്ഥാപനത്തിലേക്കൊക്കെ പോകേണ്ട അവസ്ഥാവിശേഷണമുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഈ ഒരു സ്ഥാപനത്തിന് മുന്നിട്ടിറങ്ങിയത്. അപ്പോൾ പെൺകുട്ടികളെ സ്ഥാപനമാകുമ്പോൾ നമുക്കറിയാം, നിന്ന് പഠിക്കുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കേണ്ട നല്ല വ്യവസ്ഥാപിതമായ ക്യാമ്പസ്, നല്ല കമ്പൗണ്ട് കാര്യങ്ങളൊക്കെ, അതിൻ്റെ സുരക്ഷമായൊരു ക്യാമ്പസ് ഒരുക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ, അതിൻ്റെ പ്രവർത്തനത്തിലാണ് അതിൻ്റെ സംഘാടകർ. ഒരു 100 ദിവസത്തെ ഒരു യാത്ര, ഒരു ക്യാമ്പയിനായിട്ടാണ് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട അൻവർ അലി ദാരി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ശാഖകളിലേക്കും പോയി ഇതിൻ്റെ സന്ദേശം കൈമാറി ഈ ഒരു സ്ഥാപനത്തെ എല്ലാവരും സ്നേഹിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു യാത്ര വന്നത്. ഇപ്പോൾ കുതിരൂർ ശാഖയുടെ പ്രവർത്തകരോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് ഓരോ വീട്ടിൽ പോയിട്ട് ഇറങ്ങുന്നില്ല, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യേണ്ടത്, സമസ്തയുടെ ഒരു സ്ഥാപനമായതുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് സജീവമാണിന്ന്, അതേപോലെ തന്നെ മറ്റുള്ള നിങ്ങളൊരു ഒരു എമൗണ്ട് കളക്ട് ചെയ്ത് കഴിയുന്നത്ര ഈ ശാഖയിൽ നിന്ന്, പിന്നെ ഈ മഹല്ലത്തിൽ നിന്ന്, ഈ ഒരു സമസ്ത നടത്തുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന ഒരു ഫണ്ട് സ്വരൂപിച്ച് നിങ്ങളെ ഞങ്ങളെ ഏൽപ്പിക്കണം. ഇൻഷാല്ലാ, മാത്രമല്ല നിങ്ങളവിടെ ആ സ്ഥാപനത്തെ ഒന്ന് സന്ദർശിക്കണം. അതിൻ്റെ പണിയൊക്കെ തുടങ്ങാനുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെയ്ദുലമയുടെയും അതേപോലെ തന്നെ പാണക്കാട് തങ്ങന്മാരുടെയൊക്കെ വീഡിയോ വോയിസുകൾ സുപ്രഭാതം ചാനലിലടക്കം ഇന്നലെ റിപ്പോർട്ടുകൾ വന്നു. കാരണം കർണാടക ഫസ്റ്റ് ഒരു ക്യാമ്പസാണ്. അപ്പോൾ ഇതൊരു നമ്മുടെ കർണാടകയിലേക്ക് ഒരു അഭിമാനമായൊരു നിമിഷവും കൂടിയാണ് ആവാൻ പോകുന്നത്. അതുകൊണ്ട് ഇൻഷാല്ലാ ഒരുപാട് പേര് അഡ്മിഷന് വേണ്ടി കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ആ സ്ഥാപനം ഉണ്ടാക്കിയത് സമസ്ത നേരിട്ട് നടത്തുന്ന ഇൻഷാല്ലാ അത് ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ജോലി ഒരു 2 മാസത്തേക്ക് ലീവ് ചോദിച്ച് ഇങ്ങനെ ഒരു ഏർപ്പാടിന് പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ
ഇൻഷാല്ല നിങ്ങളുടെ ശാഖയിൽ നിന്ന് ഒരു സ്ക്വയർ ഫീറ്റിന് 1500 രൂപയാണ് അവിടെ എഞ്ചിനീയർ കണക്ക് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ കഴിയുമെങ്കിൽ അവിടെ ഈ ഒരു സ്ഥാപനം അവിടെ നടക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സ്ക്വയർ ഫീറ്റ് തരാൻ 1500 രൂപ ഒന്നിച്ച് തരണമെന്നില്ല, ഇങ്ങനെ നിങ്ങൾക്ക് ഒരു 3 മാസത്തിൽ തരാൻ നിങ്ങളെ ശാഖയിൽ നിന്ന്. അങ്ങനെ ഒരു സ്ക്വയർ ഫീറ്റ് തന്നെ നിങ്ങളെ ശാഖയിൽ ഒരു 50 പ്രവർത്തകരുണ്ടെങ്കിൽ, 50 പ്രവർത്തകർ ജോലി ഉണ്ടെങ്കിൽ 1500 തരാൻ വലിയൊരു പ്രയാസം ഉണ്ടാവില്ല. അതിന് അത് കഴിയുന്നില്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചും ഇനി നിങ്ങളൊരു എമൗണ്ട് കളക്ട് ചെയ്ത് ഇൻഷാല്ല നമുക്ക് തരണം. മാത്രമല്ല സ്ഥാപനത്തെ സ്നേഹിക്കണം. ബഹുമാനപ്പെട്ട എമാനി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇൻഷാല്ല പള്ളിയിൽ നല്ലൊരു കളക്ഷൻ ഉണ്ടാക്കണം. ഉസ്താദിന്റെ നേതൃത്വത്തിൽ പള്ളിയിൽ ഒരു കളക്ഷൻ ഉണ്ടാക്കുമെന്നുള്ളൊരു ശുഭ പ്രതീക്ഷയോടുകൂടെ നിങ്ങളൊക്കെ സഹകരിക്കണം. മാത്രമല്ല ഉസ്താദിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ ആ സ്ഥലത്ത് വന്ന് സന്ദർശിച്ച് സമസ്തയുടെ ഒരു സ്ഥാപനമായതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് സന്ദർശിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ഒരുമിച്ച് കൂടി എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമസ്തയുടെ മഹാന്മാരായ ഉലമാക്കളുടെ മദദും ഹിഫ്ളും ജീവിതത്തിലൂടെ നീളം നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജോലിയിലൊക്കെ അള്ളാഹു ബറക്കത്തിന്റെ വഴികൾ തുറന്നു തരട്ടെ. ഇതിനെ സഹായിക്കുന്നവർക്ക് അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പള്ളിയുടെ ചുറ്റുപാടും അറപ്പെട്ടിരിക്കുന്ന അവരുടെ കബറിലേക്ക് ഇതിന്റെ നമ്മൾ ചെയ്യുന്ന നന്മകളുടെ മിഥുല സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ സഹകരിക്കുമെന്നുള്ള ശുഭ പ്രതീക്ഷയോടുകൂടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.